ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. കറി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതെല്ലാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമല്ലിയും പച്ചമുളകും കാൽ ടീസ്പൂണും നല്ല ജീരകം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനിയൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് മൂന്ന് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴന്നു വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും രണ്ട് തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമല്ലിയും മറ്റന്മുളകും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളുടെ സ്മെൽ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്തിട്ട് ഈ മസാലയും ചിക്കനും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് മൂടി വയ്ക്കാം. രണ്ട് മിനിറ്റിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ക്രീം ചീസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.